ഏതായാലും ആശ്വാസമായി രാജ്യത്ത് കോവിഡ് കേസുകൾ കുറയുകയാണ്. 24 മണിക്കൂറിനിടെ തമിഴ്നാട്ടിൽ 36,000 കേസുകളും കർണാടകയിൽ 32,000 കേസുകളും മഹാരാഷ്ട്രയിൽ 29,000 കേസുകളും റിപ്പോർട്ട് ചെയ്തു. ദില്ലിയിൽ വാക്സിൻ ക്ഷാമത്തെ തുടർന്ന് 18 മുതൽ 45 വയസ്സ് പ്രായമുള്ളവരുടെ വാക്സിൻ വിതരണം താൽക്കാലികമായി നിർത്തിവച്ചു. രാജ്യത്ത് അടുത്ത മാസം മുതൽ വാക്സിൻ വിതരണം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ പറഞ്ഞു. രാജ്യത്തെ കോവിഡ് കണക്കിൽ തുടർച്ചയായ കുറവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മഹാരാഷ്ട്രയിൽ 29,644 പുതിയ കേസുകളും 555 മരണവും റിപ്പോർട്ട് ചെയ്തു. തമിഴ്നാട്ടിൽ 36,184 പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തപ്പോൾ 467 പേർക്ക് ജീവൻ നഷ്ടമായി. കർണാടകയിൽ പുതുതായി 32,218 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 353 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 172 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഉത്തർപ്രദേശിൽ 7,735 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. ആന്ധ്രാപ്രദേശിൽ 20,937 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ദില്ലിയിൽ 3,009 പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തു. കോവിഡ് കേസുകളുടെ പശ്ചാത്തലത്തിൽ കർണാടകയിൽ ലോക്ക്ഡൌൺ 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ജൂൺ 7 വരെയാണ് ലോക്ക്ഡൌൺ നീട്ടിയത്. ഭോപ്പാലിൽ മെയ് 31 വരെ ലോക്ക്ഡൌൺ നീട്ടി. വാക്സിൻ ക്ഷാമത്തെ തുടർന്ന് ദില്ലിയിൽ 18 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ളവരുടെ വാക്സിൻ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചു. രാജ്യത്ത് വരും ദിവസങ്ങളിൽ കൂടുതൽ വാക്സിനുകൾ വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ദില്ലി.